ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ പുഡിംഗാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഷാഹി തുക്ഡ, അതായത് ബ്രെഡും പാലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള, ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 10 ബ്രെഡോളം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം അതിങ്ങനെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ബ്രെഡ് ഒരു 4 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്, മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടിന്ന്. പിന്നെ നമുക്ക് കുറച്ച് ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണം. പിസ്ത, ബദാം, വാൾനട്ട്, പിന്നെ അത്തിപ്പഴം, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും വേണം. വാൾനട്ട് കുറച്ച് ഉപയോഗിച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ അതൊരു കയ്പ്പ് ചോയ ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ നമുക്കൊരു പിടിയോളം ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് പാലാണ്. ഇനി നമുക്ക് പാല് ഒരു 1/2 ലിറ്റർ പാല് വേണം കേട്ടോ. ഈ പാലൊന്ന് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഏലക്കാപ്പൊടി, പിന്നെ 1/2 കപ്പോളം പഞ്ചസാരയും ചേർക്കുക കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് ഇതിൽ അരിയിച്ചെടുക്കുക. നമ്മൾ തിളപ്പിച്ച് പാല് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി പാല് തിളച്ചതിന് ശേഷം നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ഡ്രൈ നട്ട്സ് വേറെ പൊടിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് പാല് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക. അല്ലാതൊന്ന് അത് അരഞ്ഞ് കിട്ടൂല. അപ്പം രണ്ടും അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിൽ ആദ്യം ബ്രെഡ് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് ഒരു ലെയറായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുക. നന്നായിട്ട് ഫില്ലായിട്ട് അടിഭാഗമൊന്നും കാണാത്ത വിധത്തിൽ മാക്സിമം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു ലെയർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 ബ്രെഡ് പീസോളം ഉപയോഗിക്കുക, ഒരു 1/2 ലിറ്റർ മിൽക്കും, ഇത്രയാണ് ഇതിൻ്റെ ആവശ്യം. ഒന്ന് കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അളവുകൾ കൂട്ടിക്കൊടുക്കണം. അപ്പം നമ്മൾ ആദ്യം ബ്രെഡ് ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ബ്രെഡിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു കവറിങ് ബ്രെഡിൻ്റെ മുകളിൽ ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ ഡ്രൈ നട്ട്സ് ഉണ്ടല്ലോ പൊടിച്ചത്, ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, വാൾനട്ടൊക്കെ പൊടിച്ചതുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഡ്രൈ നട്ട്സ് പൊടിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് തരിയൊക്കെ ഉണ്ടായിട്ട് നമുക്കത് കടിക്കാനൊക്കെ കിട്ടുന്ന പോലെ പൊടിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് അരച്ച് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അരക്കുമ്പോൾ അത് അരിഞ്ഞ് കിട്ടാനും ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുത്താൽ മതി. എന്നിട്ട് അത് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പേസ്റ്റ് പോലെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയാൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മളെ കയ്യിലുള്ള ബ്രെഡ് നിരത്തി കൊടുക്കുക. ഇതുപോലെ ഒരു ലെയറും കൂടി ബ്രെഡ് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ബ്രെഡ് ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡും പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു 10 ബ്രെഡ് എടുത്താൽ നമുക്ക് 1/2 ലിറ്റർ പാല് വെച്ചിട്ട് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ലെയർ ബ്രെഡ് ഇട്ടതിന് ശേഷം ബാക്കി മിൽക്ക് മെയ്ഡും കൂടി അതിൻ്റെ മുകളിൽ തൂവിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നെ ബാക്കിയുള്ള ഡ്രൈ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും, നല്ല മധുരം ഒക്കെ ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് നെയ്യിൽ പൊരിച്ചിട്ടിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാം. പക്ഷെ നെയ്യൊക്കെ അധികം ഉപയോഗിക്കേണ്ട എന്നുള്ളതിലാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അത് തണുത്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേന് നന്നായിട്ട് മുങ്ങി കിടക്കണം ഈ പാലിൽ. ഇനി കുറച്ച് ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ബ്രെഡിൽ ഈ പാലും ഇങ്ങോട്ട് കുതിർന്ന് പാൽ ഇത്രപ്പം ഉണ്ടാവില്ല. പാല് അതിലോട്ട് സോക്ക് ചെയ്തിട്ട് നല്ല ഒരു സോഫ്റ്റ് ആകും ബ്രെഡ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിന്നെ പുഡിങ്ങാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലുപയോഗിച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈനട്സും ഒക്കെ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ വെച്ച് അത് വെച്ചൊക്കെ ചെയ്താൽ മതി. അപ്പം അത്തിപ്പഴമൊന്നും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.